യൂറോപ്പിലൂടെയുള്ള ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം സുഹൃത്ത് കെ എസ് ബേബിയോടൊപ്പം തിരികെ ലണ്ടനിലെത്തിയിരിക്കുകയാണ്. ലണ്ടനിൽ നിന്നായിരുന്നു ആ യാത്ര പുറപ്പെട്ടത്. ലണ്ടൻ ടു ലണ്ടൻ എന്നായിരുന്നു ആ ടൂറിൻ്റെ പേര് തന്നെ. അപ്പോൾ ഈ യൂറോപ്യൻ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കപ്പലിൽ വെച്ചുണ്ടായ വലിയൊരു അബദ്ധത്തിൻ്റെ കഥ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ലോട്ടറി അടിച്ചു എന്ന് കരുതി ആഹ്ലാദിച്ചതും പിന്നെ വലിയൊരു നാണക്കേടായി മാറിയതുമൊക്കെ. ഏതായാലും ബേബിച്ചായൻ അടുത്ത കുറേ ദിവസങ്ങൾ മാത്രമല്ല പിന്നീട് കുറേ വർഷങ്ങളോളം എന്നെ പറഞ്ഞ് പരിഹസിക്കുന്നതിനുള്ളൊരു വിഷയമായിട്ടത് മാറി. അപ്പോൾ ഈ ലണ്ടനിൽ ഇനി കുറേയേറെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ദിവസം വന്ന് പിറ്റേന്ന് അന്നൊരു രാത്രി അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ യൂറോപ്പിലേക്ക് പോയതുകൊണ്ട് ലണ്ടൻ്റെ കാഴ്ചകളൊന്നും വിശദമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ രണ്ട് ദിവസം കൊണ്ട് ലണ്ടൻ കണ്ടു തീർക്കാമെന്നോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഏതെങ്കിലും മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാമെന്നോ ഒന്നും നമുക്ക് പ്രതീക്ഷയില്ല. കാരണം വിൻ്റർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ ഏതാണ്ട് നവംബർ മാസത്തിൻ്റെ അവസാന നാളുകളിലാണ്. ഇപ്പോൾ ഡിസംബറിൻ്റെ മധ്യ അടുത്തിരിക്കുന്നു. 10-ാം തീയതിയോ 15-ാം തീയതിയോ മറ്റോ ആയിരിക്കുന്നു ആ സമയം. അപ്പോഴേക്കും കൊടും ശൈത്യത്തിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞു. മരങ്ങളെല്ലാം ഇല കൊഴിച്ച് അസ്ഥിപഞ്ജരങ്ങളായി ആകാശത്തേക്ക് കൈ ഉയർത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് രസകരമായൊരു കാഴ്ചയാണെങ്കിലും യൂറോപ്പിലെ ആളുകൾക്ക് വലിയൊരു ദുഃഖഭാവം, ഒരു മ്ലാനഭാവം മുഖത്ത് വരുത്തും. കാരണം ഇനി അങ്ങോട്ടുള്ള 5-6 മാസം കളർഫുള്ളല്ലാത്ത, ആഘോഷങ്ങളില്ലാത്ത, ഒത്തുചേരലുകളില്ലാത്ത, രാത്രി ആഘോഷത്തിൻ്റെ സൗകര്യങ്ങളില്ലാത്ത നാളുകളാണ് വരാൻ പോകുന്നത്, മാസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മഞ്ഞുകാലം തുടങ്ങുമ്പോഴേക്കും യൂറോപ്പിലാകെ ഒരു മ്ലാനത പരക്കും. നമ്മുടെ കർക്കിടക മാസം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കും വിൻ്റർ. കർക്കിടകത്തിലെ ഒരു ഗുണമുള്ളത് മഴ പെയ്ത് കഴിഞ്ഞാൽ മേൽക്കൂരയിൽ വീണ് അത് താഴേക്കൊഴുകി തോടുകളിലൂടെ നദികളിലൂടെ കടലിൽ ചെന്ന് വീഴും. ഇത് മഞ്ഞ് വീഴ്ച ആരംഭിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും യൂറോപ്പിൽ ഈ മഞ്ഞ് വീടിൻ്റെ മുകളിൽ കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ വഴിയിൽ കെട്ടിക്കിടക്കും, വീടിൻ്റെ മുറ്റത്ത് കെട്ടിക്കിടക്കും. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുക എന്നത് ആ വീട്ടുകാരുടെ ഒരു ജോലിയാണ്. വിൻ്ററിൽ പലർക്കും വീടിൻ്റെ മുന്നിലെ നടപ്പാതകൾ വൃത്തിയാക്കൽ, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള പാത വൃത്തിയാക്കൽ ഒക്കെ വലിയൊരു ജോലിയാണ്. ചിലരുടെയെങ്കിലും വീടിൻ്റെ മേൽക്കൂരയിൽ വലിയ കനത്തിൽ, 2-3 അടി കനത്തിൽ മഞ്ഞ് വീണ് ഇരിക്കിടക്കും. അവിടെ വീട് പണിയുമ്പോൾ ചെരിഞ്ഞ മേൽക്കൂര പണിയാനുള്ള ഒരു പ്രധാന കാരണം ഈ മഞ്ഞ് വീഴുന്നത് ഒഴുകിപ്പോകാൻ വേണ്ടിയാണ്. എങ്കിലും നമ്മൾ യൂറോപ്പിലൂടെ ഈ വിൻ്ററിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം വീടിൻ്റെ മേൽക്കൂരയിൽ 2-3 അടി കനത്തിൽ, ചിലപ്പോൾ 1-2 അടി കനത്തിൽ മഞ്ഞ് വെളുത്ത മേൽക്കൂരയുമായിട്ട് ഉള്ള വീടുകൾ. അത് നമുക്ക് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നുമെങ്കിലും അതിനുള്ളിൽ ജീവിക്കുന്നവർക്ക് അത്രവരെ സുഖകരമാവണമെന്നില്ല. കാരണം ഈ മഞ്ഞിങ്ങനെ അതിൻ്റെ മുകളിൽ കട്ട പിടിച്ചിരുന്ന് വീടിൻ്റെ മേൽക്കൂരയോട് ചേർന്ന ഭാഗത്ത് അല്പാൽപ്പം ഉരുകി അത് ചിലപ്പോൾ മേൽക്കൂരയ്ക്കിടയിലൂടെ വീടിനുള്ളിലേക്കൊക്കെ വരും. അപ്പോൾ ഇത് മഞ്ഞുകാലം ശരിക്കും പറഞ്ഞാൽ ദുരിതം പിടിച്ചൊരു കാലമാണ്. മാത്രമല്ല ദിവസത്തിന് ദൈർഘ്യം കുറവാണ്. യൂറോപ്പിലെ മഞ്ഞുകാലത്ത് രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആവും നേരം വെളുക്കാൻ. ഒരു 3 മണി കഴിയുമ്പോഴത്തേക്കും ഇരുളുകയും ചെയ്യും. പിന്നെ പലപ്പോഴും ചന്നം പിന്നം മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന നരച്ച ആകാശവും ഇരുണ്ട അന്തരീക്ഷവും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ. അതുപോലെ തന്നെ ആ സമയത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്യും. മിക്കവാറും ബസ് സർവീസുകൾ, ട്രെയിൻ സർവീസ് ഇതിൻ്റെയൊക്കെ ടൈം ടേബിൾ മാറ്റും. ആളുകൾ വാച്ചിൻ്റെ സമയം തന്നെ തിരിച്ച് അല്പം മുന്നോട്ടൊക്കെ ആക്കി വെക്കും. അതായത് ടൈം സോൺ മാറും, അതായത് വിൻ്റർ ടൈം ഷെഡ്യൂളിലേക്ക് മാറും. അപ്പോൾ 1 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസം, അതായത് നമ്മൾ സാധാരണഗതിയിൽ 9 മണിയായിരിക്കുന്നത് അവിടെ അത് എനിക്ക് തോന്നുന്നത് 10 മണിയെന്നാക്കുമോ, എനിക്കതിൻ്റെ കൃത്യമായിട്ടറിയില്ല, അത് സമയം മാറ്റും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ വസ്ത്രം, ഈ സമ്മറിൽ യഥേഷ്ട ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെങ്കിൽ വിൻ്ററിലെല്ലാവരും പല ലെയർ വസ്ത്രം ധരിക്കണം. അപ്പം യൂറോപ്പിലൊക്കെ ആളുകൾ എങ്ങനെയാണ് ഓരോ ജോലിക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ ഏറ്റാൽ അവരുടെ ഒരു പ്രധാന ജോലി കാലാവസ്ഥ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. ടി വി ഓൺ ചെയ്യും, അല്ലെ റേഡിയോ ഓൺ ചെയ്യും, അല്ലെ പത്രങ്ങളിൽ നോക്കും ഇന്നത്തെ വെതർ എങ്ങനെയാണ്. നമുക്കൊരിക്കലും ശീലമില്ലാത്തൊരു കാര്യമാണ്, അടുത്ത കാലം വരെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. വെതർ അന്വേഷിക്കുക, അതുകൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ വെതർ ചാനൽ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് ഇൻ്റർനെറ്റിലൂടെ, അതല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വെതർ ചാനൽ എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ ചാനൽ തന്നെയുണ്ട്. അതിൽ മുഴുവൻ സമയവും 365 ദിവസവും 24 മണിക്കൂറും കാലാവസ്ഥയെക്കുറിച്ചാണ്. അത് ആ പ്രാദേശികമായ കാലാവസ്ഥാ മാറ്റങ്ങൾ, ടെമ്പറേച്ചർ, കാറ്റ്, മഴ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ നഗരങ്ങളിലെയും മാറ്റങ്ങളൊക്കെ പറയും. അപ്പോൾ രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ -5 ഡിഗ്രി ആണെന്നും കാണും, ചിലപ്പോൾ വിൻഡി ആണെന്ന് കാണും, അതായത് കാറ്റുള്ള അന്തരീക്ഷമാണെന്ന്. അപ്പോൾ -5 കൂടെ കാറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒരു -10 ഒക്കെ ഒരു ഫീല് നമുക്കുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ -5 പറ്റിയ വസ്ത്രങ്ങൾ ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതായത് വസ്ത്രം വാങ്ങുമ്പോൾ പോലും, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രം വാങ്ങുമ്പോൾ പോലും കടകളിൽ നിന്ന് ഇതിൻ്റെ അതിനെത്ര ടെമ്പറേച്ചർ തരാൻ കഴിയും, അല്ലെങ്കിൽ ഏത് കാലാവസ്ഥയിൽ ധരിക്കേണ്ടതാണെന്ന് കൃത്യമായി ചോദിച്ചാണ് ഇത് വാങ്ങുന്നത്. അതിനുവേണ്ടി തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അതായത് 0°C ധരിക്കേണ്ടത്, 5°C, അല്ലെങ്കിൽ 10°C, അല്ലെങ്കിൽ 10-നും 15-നും ഇടയിലുള്ള താപനിലയിൽ ഒക്കെ ധരിക്കേണ്ട വസ്ത്രങ്ങൾ കടയിൽ നിന്ന് അങ്ങനെ തന്നെയാണ് വാങ്ങുക. അപ്പോൾ ഒന്ന് ആലോചിക്ക്, ഒരു 30°C-നും 0°C ഇടയിലും പല ടെമ്പറേച്ചറിൽ ഒരു ടൗണിൽ, യൂറോപ്പിലെ ഒരു നഗരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുമെങ്കിൽ ഇവർക്ക് എത്ര ജോഡി വസ്ത്രം ആവശ്യമാണ്. അതുപോലെ തന്നെ വേനൽക്കാലം കഴിയുമ്പോഴത്തേക്കും ഇവർ നേരത്തെയൊക്കെയാണെങ്കിൽ വിറക് ശേഖരിക്കും വലിയ തോതിൽ. അപ്പോൾ എല്ലാ നഗരത്തിലും, ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഈ വിൻ്റർ കാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിറക് കൂട്ടിയിടുന്ന സ്ഥലങ്ങളുണ്ട്, വിറക് വിൽക്കുന്ന സ്ഥലങ്ങൾ, കരി വിൽക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ. ഇതുകൊണ്ട് തന്നെ പണ്ട് ഈ വിൻ്ററിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ഈ ചൂടാക്കുക, വീട് ചൂടാക്കുക ഒരു ജോലി തന്നെയായിരുന്നു. വീട് ചൂടാക്കി നിർത്തിയെങ്കിൽ മാത്രമേ ആളുകൾക്ക് അതിനകത്ത് താമസിക്കാൻ കഴിയുള്ളൂ. അത്ര വലിയ അധ്വാനമാണത്. അപ്പോൾ കുടുംബത്തിലെ കുറച്ച് ആളുകളുടെ ജോലി ഇത് ചൂടാക്കൽ തന്നെയാണ്. പല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ വീട് ചൂടാക്കുന്ന അടുപ്പിനോട് ചേർന്ന് തന്നെ, ഇത് സംവിധാനത്തോട് ചേർന്ന് തന്നെ അടുപ്പ് കൂടി അവിടെ വെള്ളവും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചൂടുവെള്ളവും കിട്ടും. അതുപോലെ തന്നെ ഈ ചൂടുവെള്ളം മുറികളിലേക്ക് പമ്പ് ചെയ്ത് ആ മുറികളെ ചൂടാക്കും. അപ്പോൾ അങ്ങനെ സാധാരണ നമ്മളുടെ ജീവിതത്തിൽ മഴക്കാലത്തൊക്കെ നമുക്ക് ദുരിതപൂർണമായൊരു ജീവിതമാണെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെയൊക്കെ പല മടങ്ങ് ദുരിതം നിറഞ്ഞതാണ് ഈ തണുപ്പ് രാജ്യങ്ങളിലെ ജീവിതം. തണുപ്പ് നമ്മൾ ഇവിടെ ഇരുന്ന് കേരളം പോലൊരു ഉഷ്ണമേഖലാ പ്രദേശത്തിരുന്ന് ചിന്തിക്കുമ്പോൾ സുഖകരമായൊരു കാലാവസ്ഥയാണെന്ന് തോന്നും, ഒരു ദിവസത്തേക്ക് അല്ലെ 2 ദിവസത്തേക്ക്. എന്നാൽ 0° അല്ലെങ്കിൽ 5° 10° അല്ലെങ്കിൽ -2, 3°C ഉള്ള യൂറോപ്പിലെ പല നഗരത്തിലും സ്ഥിരമായിട്ട് താമസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ദുരിതം പിടിച്ച ഒരു ജീവിതം തന്നെയാണ് പലപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഈ വിറക് കത്തിച്ചും വീടുകൾ ചൂടാക്കി നിർത്തുകയുമൊക്കെ ജീവിതം നിലനിർത്തി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വാർത്തകളിൽ അല്ലെങ്കിൽ പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ലണ്ടൻ നഗരത്തെ ആകെ തീ വിഴുങ്ങിയ കാലം എന്നൊക്കെ. ഈ തീപിടുത്തം അന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്, അന്ന് തീ വിറക് കത്തിച്ചാണ് കെട്ടിടങ്ങളൊക്കെ ചൂടാക്കി നിർത്തുന്നത്. അപ്പോൾ ഈ ചൂടാക്കി നിർത്താൻ വേണ്ടി എല്ലാ വീടിലും, അടുത്തടുത്ത വീടുകളിലും, അടുത്തടുത്ത കെട്ടിടങ്ങളിലും, വ്യവസായശാലകളിലും, ഓഫീസുകളിലും എല്ലാം ഇത് ചൂടാക്കാൻ വേണ്ടി നിരന്തരം ഈ തീ കത്തിക്കുമ്പോൾ ചിലത് അശ്രദ്ധമായി കത്തി വീടിന് തീ പിടിക്കും, അടുത്ത കെട്ടിടങ്ങളിലേക്ക് പടരും. ഈ യൂറോപ്പിലൊക്കെ കെട്ടിടങ്ങൾ, നഗരങ്ങളെല്ലാം, നഗരത്തിലെ വീടുകളെല്ലാം അടുത്തടുത്താണ്. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കൃഷിയിടങ്ങളാണ് കൂടുതലും. അവിടെ ഒരു ഗ്രാമത്തിൻ്റെ ഒത്ത മധ്യത്തിൽ തന്നെ ആളുകളെല്ലാം ഒന്നിച്ച് അടുത്തടുത്താണ് താമസിക്കുക. നമ്മുടെ ഇതുപോലെ ഒരു പുരയിടവും അതിനുള്ളിൽ ഒരു വീടും എന്നതല്ല അവിടുത്തെ രീതി. അവിടെ ആളുകൾ താമസിക്കുന്നതെല്ലാം അടുത്തടുത്താണ്, കാരണം അതാണ് കൺവീനിയൻ്റ്. അതായത് സാധനങ്ങൾ വാങ്ങാൻ, പരസ്പരം സഹായിക്കാൻ. പണ്ടൊക്കെ പല നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ ഗ്രാമീണർക്ക് ഒന്നിച്ച് സംഘടിച്ച് അതിനെ പ്രതിരോധിക്കാൻ, അതിനെതിരെ പടനയിക്കുന്നതിന്, അതുപോലെ തന്നെ പത്രം, പാല് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്ക് പോലും നമ്മുടെ നാട്ടിൽ നേരിടുന്ന പ്രശ്നം എന്താണ്, ഒരു വീട് കഴിഞ്ഞ് പിന്നെ 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത വീട്. അപ്പോൾ ഇയാൾ നടന്ന് നടന്ന് മടുക്കും. എന്നാൽ ഇത്തരം ചെറിയ നഗരങ്ങളിലൊക്കെ ഇത്തരം ഡിസ്ട്രിബ്യൂഷൻ വളരെ എളുപ്പമാണ്. ആ ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ 10-ഓ 20-ഓ 30-ഓ വീടുകൾ ഒരു വീടിനോട് ചേർന്ന് അടുത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ട് വളരെ സൗകര്യപ്രദമായിട്ട് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് യൂറോപ്പ് ചെല്ലുമ്പോൾ ഇത്തരം കാഴ്ചകൾ കാണുകയും ഈ ടൂർ ബസ്സിനുണ്ടായിരുന്ന ഗൈഡ് റോസ് ഞങ്ങൾക്ക് ഈ കഥകൾ, ഈ ഗ്രാമീണ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, യൂറോപ്പിൽ വിൻ്റർ, അപ്പം ഞങ്ങൾ ഈ ബസ്സിൽ പോകുമ്പോൾ വിൻ്റർ തുടങ്ങി പല രാജ്യങ്ങളിലും വിൻ്റർ കയറി 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 വരുന്നു, ഇലകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നു. ഇലകൾ കൊഴിയുക മാത്രമല്ല, ഈ ഇല കൊഴിയുന്നതിന് മുമ്പ് പച്ച നിറത്തിൽ ഇലകളുണ്ടായിരുന്ന മരങ്ങളൊക്കെ ഇളം മഞ്ഞയിലേക്ക് മാറുന്നു, പിന്നെ കടും മഞ്ഞയാകുന്നു, പിന്നെ ഓറഞ്ച് നിറമാകുന്നു, പിന്നെ ചുവപ്പാകുന്നു, പിന്നെ ബ്രൗണാകുന്നു, പിന്നെ കൊഴിയുന്നു. പിന്നെ ചില വീഥികളിൽ, ചില പ്രത്യേക തരം മരങ്ങൾ ഉള്ള വനത്തിലൂടെ പോകുമ്പോൾ ആ വഴിയുടെ മുഴുവൻ ചുവപ്പും ഓറഞ്ചും മഞ്ഞയും നിറവുള്ള പഴുത്ത ഇലകൾ വീണിട്ട് മനോഹരമായ ഒരു കാർപ്പറ്റ് വിരിച്ചതുപോലുള്ള പാതകൾ കാണാം. അപ്പോൾ ഒരു കാൽപ്പനികമായ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാലാവസ്ഥ മാറുന്ന ഓട്ടം സീസണിലെ യൂറോപ്പിലൂടെയുള്ള യാത്ര. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ റോസ് ഈ ഗ്രാമീണ ജീവിതവും, തണുപ്പ് കാലം വരുമ്പോൾ അവർ നേരിടുന്ന ആശങ്കകളും, തണുപ്പ് കാലം കഴിഞ്ഞ് സ്പ്രിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആഘോഷങ്ങൾ ആരംഭിക്കുന്നതും ഒക്കെ പറഞ്ഞത്.
ഈ തണുപ്പ് കാലത്തിന് തൊട്ടു മുമ്പാണ് ആളുകൾ വിതയ്ക്കുന്നത്. പാടത്തൊക്കെ തണുപ്പ് കാലത്തിന് മുമ്പ് തന്നെ പാടമൊക്കെ ഒരുക്കി കിളച്ച് ഉഴുത് അതിനുള്ളിൽ വിത്ത് വിതച്ചിടും. ഗോതമ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളുടെയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങുമൊക്കെ അത് വേനൽ മിക്കവാറും വിൻ്ററിൽ ഇത് മണ്ണിനടിയിൽ സുഷുപ്തി കിടക്കും. വിൻ്റർ കഴിയുന്നതോടുകൂടി ഇത് പയ്യെ മുട്ടി മുളയ്ക്കും. വേനലിൽ അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ അത് തഴച്ച് വളരും. സമ്മറാവുമ്പോഴേക്കും അതിൻ്റെ കൊയ്ത്തിൻ്റെ അല്ലെങ്കിൽ വിളവെടുക്കുന്ന ഒരു സീസണാവും യൂറോപ്പിൽ. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കൃഷിയുടെ ഒരു രീതി. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വിൻ്ററിൽ ഈ സമ്മറിൽ വിളവെടുത്തത് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പലർക്കും ഫാമുകളുണ്ട്, ഫാം ഹൗസുകളുണ്ട്. അതായത് കൃഷി മാത്രമല്ല പശുവിനെയും മറ്റ് ആടിനെയും ഒക്കെ വളർത്തി എരുമയും പോത്തുമൊന്നും അധികം അവിടെ നമ്മൾ കാണാറില്ലെങ്കിലും തടിച്ചുരുണ്ട മെഴുത്ത പശുക്കൾ ധാരാളം ആടുകൾ ഒക്കെ വളർത്തുന്ന ധാരാളം ഫാമുകൾ അവിടെയുണ്ട്. പിന്നെ പന്നി ഫാമുകളുണ്ട്. പിന്നെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മാനിനെ വളർത്തുന്നുണ്ട്. മാനിറച്ചിക്ക് വളരെ ഇഷ്ടമാണ് ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ മാൻ ഫാമുകളുണ്ട് അവിടെ. വലിയ തോതിൽ മാനുകളെ ബ്രീഡ് ചെയ്ത് വളർത്തി അതിനെ കൊന്ന് മാംസം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് കാർഷിക ജീവിതം അവിടെ പുലരുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ ലണ്ടനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലണ്ടൻ ഒരു വലിയ നഗരമാണ്. ഞങ്ങൾ ആ യാത്രയിൽ പോയതിൽ ഏറ്റവും വലിയ നഗരം ലണ്ടനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ലണ്ടനിലേക്ക് വരുമ്പോൾ തണുപ്പ് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടി അവിടെയുണ്ട്. ഈ രണ്ട് ദിവസം കൊണ്ട് ലണ്ടൻ നഗരം കണ്ടു തീർത്തിട്ട് മടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ടൂറൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തത് നമുക്ക് ഞാൻ ഈ ടൂർ കമ്പനികളെ ആശ്രയിച്ചാണ് പോകുന്നത്. നമുക്ക് എവിടെയാണ് ലണ്ടനിൽ എവിടെയാണ് നല്ല ഹോട്ടൽ, എങ്ങനെയാണ് യാത്ര ചെയ്യുക, ഇതൊന്നും ഒരു നിശ്ചയമില്ല. ഇന്ന് എൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യത്തൊന്നും പോയിട്ടില്ലാത്ത ഒരാൾക്ക് ലണ്ടൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന അതേ വികാരത്തിലും അതേ അറിവിലുമാണ് ഞാൻ ഈ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ കൈപിടിച്ചൊരാൾ നടത്താനുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നൊരു കാലം. എനിക്ക് സത്യത്തിൽ ആദ്യത്തെ ആ യൂറോപ്യൻ യാത്രയിൽ യൂറോപ്പിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഷൂട്ട് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്തു, വീണ്ടും അതിനുവേണ്ടി സ്ക്രിപ്റ്റിന് വേണ്ടി ഗവേഷണം നടത്തി, റിസർച്ച് നടത്തി. അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, പക്ഷേ ബുക്കുകളും നമ്മുടെ ലൈബ്രറികളെയൊക്കെ ആശ്രയിച്ചു. അപ്പോഴാണ് ഈ വിഷ്വലും വെച്ച് ഞാൻ ആ ചരിത്രവും കഥകളും ഇതാണല്ലേ ഈഫൽ ടവറിൻ്റെ ചുവട്ടിലെ തെരുവ്, ഇതാണോ ആ സീൻ നദി, ഇങ്ങനെ പിന്നീട് ഇവിടെ വന്നിരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കുറേയൊക്കെ പഠിച്ചത്. പിന്നീട് ഈ നഗരങ്ങളിലൂടെയും യൂറോപ്പിലൂടെയൊക്കെ പലതവണ പോയപ്പോൾ, പിന്നീട് വർഷങ്ങൾ നിരന്തരമായ യാത്രകളായപ്പോൾ, ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു നഗരത്തിൽ ചെന്നിറങ്ങുമ്പോൾ അതിൻ്റെ ദിക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതെന്നും, നമ്മൾ എങ്ങനെയാണ് യാത്ര ആരംഭിക്കുന്നതെന്നും, നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു മാപ്പിനെ എങ്ങനെയാണ് യഥാർത്ഥ സ്ഥലത്ത് പോയി നമ്മൾ താരതമ്യപ്പെടുത്തി നമ്മൾ കൃത്യമായ വഴി കണ്ടുപിടിച്ച് നടക്കുന്നതെന്നൊക്കെ ഒരു ശീലമായി, അതിലൊരു വിദഗ്ധനായി. അപ്പോൾ ഇത് എല്ലാവർക്കും ആദ്യ യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എനിക്കും അതേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നേക്കാൾ ഇതിൽ വൈദഗ്ധ്യം കുറഞ്ഞയാളാണ് വേവിച്ചായൻ. അതുകൊണ്ടാണ് വേവിച്ചായൻ എൻ്റെ കൂടെ ഫുൾ ടൈം ഉള്ളത്. അപ്പോൾ വേവിച്ചായനോട് ചോദ്യം അങ്ങ് ചോദിച്ചിട്ട് കാര്യമില്ല. വേവിച്ചായൻ എപ്പോഴും എന്നോട് ചോദിക്കും, നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഞാൻ പറയും ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര്. അത് ഏത് സ്ഥലമാണെങ്കിലും വേവിച്ചായൻ ഒരു കുഴപ്പമില്ല. നളിന് ഞങ്ങൾക്ക് തന്നു വിട്ടിരിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഒരു ബിഗ് ബസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഞാനന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബിഗ് ബസ്. ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ പട്ടണത്തിലും ബിഗ് ബസ് കമ്പനി അവരുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതായത് ഒരു ഡബിൾ ഡെക്കർ ബസ്സായിരിക്കും മിക്കവാറും ബിഗ് ബസ്. അതിൻ്റെ മുകളിലത്തെ ഡെക്ക് തുറന്നതായിരിക്കും, ഓപ്പൺ ഡെക്കായിരിക്കും. അവിടെ നിരവധി സാധാരണ ഒരു ബസ്സിലെ പോലെ സീറ്റുകളുണ്ട്. താഴത്തെ ഏതോ മിക്കവാറും എയർ കണ്ടീഷൻഡ് ആയിരിക്കും താഴത്തെ നില. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ടിക്കറ്റ് അവർ തരിക, ഒന്നോ രണ്ടോ ദിവസത്തെ. ചില പട്ടണങ്ങളിൽ ഒരു ദിവസത്തെ, ചെറിയ പട്ടണങ്ങളാണെങ്കിൽ, വലിയ പട്ടണങ്ങളാണെങ്കിൽ രണ്ട് ദിവസത്തെ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് എടുക്കാം. ഈ ഒരു ദിവസത്തെ ടിക്കറ്റ് എടുത്താൽ ഈ ബസ് ചില പ്രത്യേക റൂട്ടുകളിലൂടെയാണ് കടന്നു പോവുക. അതായത് ഇത്തരം ബസ്സുകൾ കടന്നു പോകുന്ന മിക്കവാറും ഒരു ടൂറിസ്റ്റ് കാണേണ്ട എല്ലാ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചായിരിക്കും കടന്നു പോവുക. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവരൊരു മാപ്പ് കൂടെ തരും, എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്ന് അതിനകത്തുണ്ടാവും. തൊട്ടടുത്ത ഇനി അടുത്തത് നിർത്താൻ പോകുന്ന എവിടെയാണെന്ന് നമുക്ക് ആ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്നുള്ളൊരു ലിസ്റ്റ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ വേണേൽ നമുക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ ബസ്സിൽ തന്നെ ഇരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ച ഉള്ളതെന്നതിനകത്ത് പറയും. അവിടെ വേണമെങ്കിൽ ഇറങ്ങാം, അതിൽ താല്പര്യം തോന്നുന്ന ആളാണെങ്കിൽ അവിടെ ഇറങ്ങുന്നു. അപ്പം അങ്ങനെ ഇറങ്ങിയും കയറിയും നിങ്ങൾക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം, എത്ര ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നഗരത്തിലൂടെ മുഴുവൻ സഞ്ചരിക്കാം. അത് സംഭവം ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ രസകരവും സൗകര്യപ്രദമാണെങ്കിൽ, അന്ന് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ബിഗ് ബസ് എന്ന് പറയുന്ന കമ്പനിയാണ് ലണ്ടനിൽ അത് നടത്തിയിരുന്നത്. അന്ന് തുടങ്ങിയിരുന്നത് ബിഗ് ബസ്സാണത്. ഈ ബിഗ് ബസ് ഏത് റൂട്ട് കൂടിയൊക്കെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എവിടെയാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു, രാവിലെ തന്നെ കുളിച്ചിട്ടങ്ങ് ഇറങ്ങുക. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് കാലാവസ്ഥയാകെ മാറി, വളരെ പ്രകടമായ മാറ്റം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇരുട്ടായി, വളരെ താമസിച്ച് പിന്നെ നേരം വെളുക്കുന്നായി. ഞങ്ങളേതായാലും രാവിലെ ഏറ്റ റെഡിയായി 7 മണിയോടുകൂടി പുറത്തിറങ്ങി. ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇത്തവണ കുളിക്കുമ്പോൾ വേവിച്ച ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ടുള്ളൊരു ഗുണമുണ്ടായത്, യൂറോപ്യൻ ചിട്ടകൾ, ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിക്കണം, എങ്ങനെയാണ് കയ്യിൽ കത്തിയും മുള്ളുമൊക്കെ പിടിക്കേണ്ടത്, ഇതൊക്കെ ഈ വലിയൊരു സംഘത്തോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷവും യൂറോപ്യൻസും പാശ്ചാത്യരും ആയിരുന്നതുകൊണ്ടും, ഈ മര്യാദകൾ, ടേബിൾ മാനേഴ്സ്, ചിട്ടകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി പോരാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റോസ് ബസ്സിൽ വന്നിട്ട് അനൗൺസ് ചെയ്യും, നമ്മൾ ഇങ്ങനെ വേണം അവിടെ ചെയ്യാൻ. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. കാരണം കൂടെയുള്ള ബാക്കി പാശ്ചാത്യർക്കൊക്കെ ഇതിൻ്റെ കഥകളൊക്കെ അറിയാമെങ്കിലും, ഞാനും ജോണും അച്ചായനും പാകിസ്ഥാൻകാരും പിന്നെ ഒന്നോ രണ്ട് ശ്രീലങ്കക്കാരോ സൗത്ത് ഏഷ്യക്കാരോ ഒക്കെ ഉള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെയാണ്. അവർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ് പലർക്കും. അപ്പോൾ ഇങ്ങനെ ചിട്ടകളൊക്കെ പഠിച്ചു എന്നുള്ളതും ഈ രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന കേട്ടോ. ഈ മാപ്പും ടിക്കറ്റും നല്ല തന്നുവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബിഗ് ബസ്സിനുള്ളത് ഒരു വൗച്ചറാണ്. അത് എവിടെയൊക്കെയാണ് സ്റ്റോപ്പ്, ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പുറത്തിറങ്ങി ആദ്യത്തെ ദിവസം ഞങ്ങൾ പരിചയപ്പെട്ട ആ ശ്രീലങ്കക്കാരൻ്റെ അടുത്ത് തന്നെ ചെന്നു. അയാൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു യൂറോപ്യൻ യാത്ര? ഞങ്ങൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കും വലിയ എക്സൈറ്റ്മെൻറ്റായി. അദ്ദേഹം യൂറോപ്പിൽ പോയിട്ടില്ല, ലണ്ടനിലാണ് താമസിക്കുന്നതെങ്കിലും അവിടെ പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ കോസ്മോസിൽ തന്നെ പോയിക്കോളൂ. കോസ്മോസ് യൂറോപ്പിൽ നിരവധി രാജ്യങ്ങളിലൂടെ ടൂർ നടത്തുന്ന കമ്പനിയാണ്. 2-3 രാജ്യങ്ങളിൽ മാത്രം പോകുന്ന ടൂറുകളുണ്ടവർക്ക്, 1 മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ടൂറുകളുണ്ട്, 1 ആഴ്ച മാത്രം നീണ്ടു നിൽക്കുന്നതുണ്ട്. യൂറോപ്പിൻ്റെ കിഴക്കൻ യൂറോപ്പിൽ കൂടെ മാത്രമുള്ളതുണ്ട്, തെക്കൻ യൂറോപ്പ്, പടിഞ്ഞാറൻ യൂറോപ്പ്, ഇറ്റലി മാത്രം, ഇങ്ങനെ നിരവധി. നിങ്ങൾ കോസ്മോ ഞാൻ പറയുന്ന ഏത് കാര്യവും അറിയാൻ തിരിച്ചെനിക്ക് കമൻ്റ് അയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കോസ്മോസ് ടൂർസ് എന്നടിച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ കയറാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയിൽ ടൂറുകൾ നടത്തുന്നുണ്ട്, അമേരിക്കയിൽ ടൂർ നടത്തുന്നുണ്ട്, കാനഡയിൽ ടൂറുകൾ നടത്തുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ, ന്യൂസിലൻഡിലും ഉണ്ട്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂർ കമ്പനികളിലൊന്നാണ് ഈ കോസ്മോസ്. കോസ്മോസ്, കോക്സ് ആൻഡ് കിങ്സ്, ഇവരൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാക്കേജ് ടൂറിൻ്റെ ആശാമാർ. അവർക്ക് യൂറോപ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ ബസ്സുകൾ തലങ്ങും മെലങ്ങും പോകുന്നത് കാണാം. അപ്പോൾ ഞാൻ തന്നെ പല യാത്രകളിൽ ഇവരുടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കോസ്മോസിന് ടൂർ പോയെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറയും, അയാൾ നുണ പറയുകയാണ്, മറ്റേ അയാൾ കോസ്മോസിൻ്റെ ടൂറിൽ പോയപ്പോൾ തമാരയായിരുന്നു ഗൈഡ്. തമാരയുള്ള ടൂർ വേറെ, വേറെ പലരും ഉള്ള ടൂറുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അത് തെറ്റിദ്ധരിക്കേണ്ട, ഇത് പലതും പല ടൂറുകളാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ശ്രീലങ്കക്കാരനോടും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശ്രീലങ്കക്കാരൻ ഈ സ്ഥലം ഇവിടെ, ഇനി ബിഗ് ബസ് വരുന്ന സ്ഥലം അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ ഈ സ്ട്രീറ്റിലൂടെ നേരെ നടന്ന്, ഇടത്തോട്ട് നടന്ന്, അങ്ങനെ കുറച്ച് വഴിയൊക്കെ പറഞ്ഞു തന്നു. അവിടെ ഏതോ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു, അതിൻ്റെ മുന്നിൽ നിന്നാൽ മതി, അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പ് എന്താണെന്ന് അറിയാൻ എളുപ്പമുള്ള മാർഗ്ഗം, അവിടെ കുറേ ടെലിഫോൺ ബൂത്തുകളുണ്ട്, ചുവന്ന നിറം. ലണ്ടൻ ടെലിഫോൺ ബൂത്തുകൾ അക്കാലത്ത് വളരെ പ്രശസ്തമാണ്, ഇന്ന് അതിന് വലിയ പ്രചാരമില്ലെന്ന് തോന്നുന്നു. അക്കാലത്ത് ലണ്ടനിൽ നിന്ന് പോയിട്ട് വരുന്ന ഒരു സുവനീറായിട്ട് കൊണ്ടുപോകുന്നത് ഈ ലണ്ടൻ ടെലിഫോൺ ബൂത്തിൻ്റെ മിനിയേച്ചറാണ്. അതായത് ചുവന്ന നിറമുള്ള, അഴികളോട് കൂടിയ ചില്ല ഇട്ട, 4 വശത്തും ജാലകങ്ങളുള്ള, ഒരാൾക്ക് കഷ്ടിച്ച് കയറി നിൽക്കാവുന്ന ഓരോ ബൂത്തുകൾ ഇത് വഴിയൊരുക്കി നാട്ടി നിർത്തിയിട്ടുണ്ടാവും. ഇതിനകത്ത് കയറിയാൽ ടെലഫോണുണ്ട്, നമുക്ക് പൈസ ഇട്ടിട്ട് കറക്കാം, വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 പെട്ടികൾ ഇങ്ങനെ നാട്ടി നിർത്തിയിട്ടുണ്ട് വഴിയരികിൽ. നല്ല വൃത്തിയാണ് അതിന്, നല്ല ചുവന്ന നിറം. ആ ലക്ഷണമൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്നു, വളവൊക്കെ തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഈ ബൂത്ത് കണ്ടുപിടിച്ചു, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നളിനെ പറഞ്ഞതനുസരിച്ച് രാവിലെ 8 മണിക്കോ മറ്റോ ബസ് വന്ന് തുടങ്ങും. 8, 9, 10 ഇങ്ങനെ ഓരോ മണിക്കൂറോട്ടോ ഇതിലൂടെ ബസ് കടന്നു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 8 മണിയായപ്പോൾ അവിടെ ചെന്നു. പക്ഷേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 8 മണിയുടെ ബസ് പോയിട്ടുണ്ടാവും, ഞങ്ങൾ എന്നിട്ട് ബസ് കാണുന്നില്ല. അപ്പോഴത്തേക്കും തണുപ്പ് അസഹ്യമായ തണുപ്പാണ്. ലണ്ടനിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ അല്ലെ പാശ്ചാത്യ നാടുകളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിലേതുപോലെ അല്ല കെട്ടിടങ്ങൾ പണിയുക. കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ വഴിയോരത്തോടെ ഇറക്കിയാണ് പണിയുക. അവിടെ ഫുട്പാത്ത് കഴിഞ്ഞാൽ ഉടനെ ഈ കെട്ടിടങ്ങൾ ആരംഭിക്കുക. ഒന്ന്, നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ വരാന്ത എന്ന് പറയുന്നൊരു സംവിധാനം അവിടെ കാണാൻ കഴിയില്ല. കെട്ടിടത്തിൻ്റെ തിണ്ണ എന്ന് പറയുന്നൊരു കാഴ്ചയില്ല. ഒന്നുകിൽ നമ്മൾ വഴി നിൽക്കുക, അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് നിൽക്കുക. വഴി നിന്നാൽ നനയും, അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് കയറണം. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഷോപ്പിനകത്ത് കയറി, അകത്ത് കയറിയാൽ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഷോപ്പാണെങ്കിലും എന്തെങ്കിലും വാങ്ങാതെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ളൊരു തന്ത്രമാണോ എന്ന് എനിക്കറിയില്ല. ഏതായ അതോ സ്ഥലം സേവ് ചെയ്യാനാണോ, അതോ പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ് യൂറോപ്പിലെ ഒരു കെട്ടിട നിർമ്മാണ ശൈലി.
അത് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നഗരത്തിനൊരു വൃത്തിയുണ്ടാവും, ഭംഗിയുണ്ടാവും, ഓരോരുത്തരും ഓരോ രീതിയിൽ പണിതു വെക്കുകയല്ല, അതിനൊരു അടുക്കും ചിട്ടയുണ്ട്, ഒരു ചരട് പിടിച്ചതുപോലെയാണ്. പക്ഷേ ഈ നടന്നു പോകുന്നവർക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമെന്നുള്ളവർക്ക് അല്ല ഈ മഞ്ഞുകാലത്തോ മഴക്കാലത്തോ നമുക്ക് കയറി നിൽക്കാനൊരു സ്ഥലമില്ല. കുറേ നേരം നിന്നു, നല്ല കാറ്റടിക്കുന്നുണ്ട്, തണുത്ത് വരയ്ക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടി ഒരു കുടയുടെ ചൂട്ടി നിൽക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ കൂറ്റൻ ആ ക്യാമറയുമുണ്ട്, ബാഗ് ഒരു തോളയിൽ. ഞങ്ങൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടെലിഫോൺ ബൂത്തുണ്ട്. എന്നാൽ അതിനകത്ത് കയറി നിൽക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ബൂത്ത് തുറന്ന് അതിനകത്ത് കയറി. ഇതിനകത്ത് കയറുമ്പോൾ ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസേ ഉള്ളൂ. അതിനകത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടിച്ച് കയറി നിൽക്കുന്നത്. കയറുമ്പോഴാണ് ഇതിനകത്തൊരു വലിയ ചമ്മൽ വേറെ കാണുന്നു. ഈ പുറമേ ഇത് നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും ഈ ടെലിഫോൺ ബൂത്തിനകത്ത് അതിൻ്റെ ഭിത്തിയിൽ മുഴുവൻ സുന്ദരിമാരുടെ നഗ്ന ചിത്രങ്ങളാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ചെറിയ 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 ഒരു ചീട്ടിൻ്റെ, നമ്മൾ ഈ ചീട്ട് കളിക്കുമല്ലോ, ചീട്ട് കളിക്കുമ്പോൾ ഉള്ള ആ ചീട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ വലിപ്പമുള്ള കാർഡുകളാണ്. അതിൽ പൂർണ്ണ നഗ്നകളായ അതിസുന്ദരികളായ പെണ്ണുങ്ങളുടെ ഫോട്ടോകൾ നൂറുകണക്കിന്, അത് ഒരാളുടെ ഫോട്ടോയല്ല, പലരുടെ ഫോട്ടോകൾ അതിങ്ങനെ തിരികെ 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 വെച്ചിരിക്കുന്നു. ചിലത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, ചിലത് സ്റ്റിക്കർ പോലെ. അതിൽ ഫോൺ നമ്പറും കൊടുത്തിരിക്കുന്നു. അതായത് ആ നാട്ടിലെ കോൾ ഗേൾസിൻ്റെ പരസ്യമാണത്. അവരിതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവുകയാണ്. നിരവധി ആളുകൾ തൊഴിലില്ലാതെ ശരീരം വിറ്റ് ആ നഗരത്തിൽ ജീവിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ്. അപ്പോൾ ഞങ്ങൾക്ക്, എനിക്കൊരു ചെറിയ ചമ്മലുണ്ട്, എൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള ആളാണ് കൂടെ. പുള്ളി ഇങ്ങനെ ഈ നിൽക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചമ്മലൊക്കെ പോയി. മണി 9 9 ബസ് വരുന്നില്ല. അപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും 1 കാത്തു നിന്ന്, കാരണം ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ഈ ബസ്സിൽ പോകാനുള്ള ടിക്കറ്റേ കയ്യിലുള്ളൂ. ഇതല്ലാതെ വേറൊരു വഴി ഞങ്ങൾക്ക് അറിയുകയുമില്ല. മൊബൈൽ ഫോണില്ലാത്ത കാലം, ആരെയും വിളിച്ചു ചോദിക്കാനില്ല. ബസ് വരും, വന്നേക്കും എന്നുള്ള പ്രതീക്ഷയിൽ 1 നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ബൂത്തിനകത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ അപ്പോൾ ഈ ബൂത്തിനകത്താണെങ്കിലും രണ്ടുപേർ കഷ്ടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും തണുപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ചയൻ ഈ സുന്ദരിമാരുടെ ഫോട്ടോയ്ക്ക് നടുവിൽ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി നിന്നിട്ട് ആത്മകഥം പറയുന്നത് എനിക്ക് കേൾക്കാം. പുള്ളി പറഞ്ഞു, എടാ വീട്ടുകാർ പറയുന്ന ഞാൻ സൂഹിക്കാൻ പോയേക്കുവെന്നാ, നമ്മുടെ സുഖം നമുക്കല്ലേ അറിയത്തുള്ളൂ. ഈ നല്ല ഗംഭീര തണുപ്പിൽ നിന്ന് വിറച്ചുകൊണ്ട് മൂപ്പര് ആത്മകഥം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ആ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആത്മകഥങ്ങളൊക്കെ പുള്ളി അങ്ങ് തട്ടിവിടും. ഇതും കേട്ട് ഞാൻ 10 വരെ നോക്കി നിൽക്കുമ്പോൾ 10 അങ്ങകലേന്ന് ഒരു ചുവന്ന ബസ്, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ബസ്. ഇതിനിടയ്ക്കും വേറെ ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഓടിച്ചെന്ന ആ ബസ്സുകളിൽ കൊണ്ടുപോയി ടിക്കറ്റ് കാണിക്കും. അവർ പറയും ഇതല്ല, ഞങ്ങൾ ബിഗ് ബസ് കണ്ടിട്ടില്ല അതിനു മുമ്പ്. അപ്പം ബിഗ് ബസ് എന്ന് പറഞ്ഞാൽ ചുവന്ന ഡബിൾ ഡെക്കർ ബസ്സാണെന്ന് ഞങ്ങൾക്ക് വലിയ നിശ്ചയമില്ല. ഏതായാലും ഉയരമുള്ള 2 ഒരു ചുവന്ന ബസ് ഈ ബസ് സ്റ്റോപ്പിൽ ഈ ബൂത്തുകളുള്ളതിൻ്റെ സമീപത്ത് വന്ന് നിന്നു. ഞങ്ങൾ അതിൽ ചെന്ന് കയറി. അതായിരുന്നു ബസ്. ടിക്കറ്റ് കൊടുത്തു, ആ വൗച്ചർ കൊടുത്തു, അയാൾ വേറൊരു ടിക്കറ്റ് എഴുതി തന്നു, ഒരു മാപ്പ് കൂടെ തന്നു. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു ഇതെങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് തരുന്ന ആൾ, അതിൽ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കണ്ടക്ടറുണ്ട്, അയാൾ പറഞ്ഞു തന്നു ഇതാണ് റൂട്ട്. ഇത് 2-3 റൂട്ടുകളുണ്ട്, അതാണ് രസം. ഗ്രീൻ റൂട്ട്, ബ്ലൂ റൂട്ട്, റെഡ് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ബസ്സുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് റെഡ് റൂട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് എടുത്തിരിക്കുന്ന റെഡ് റൂട്ടിലാണ്. ഈ റൂട്ടിൽ മാത്രമേ പോകുള്ളൂ. പിന്നെയും കോംപ്ലിക്കേഷനായി. അപ്പോൾ ഈ ബസ് നിർത്തുന്നിടത്ത് തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആ ബസ് കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം. ഏതായാലും ആ ബസ്സിൽ കയറി ഞങ്ങൾ ലണ്ടൻ്റെ കാഴ്ചകളിലൂടെ യാത്ര ആരംഭിച്ചു. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? എനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ നിലയിരുന്നാൽ പറ്റില്ല. അതിനകത്ത് ചില്ലിട്ടിരിക്കുകയാണ്, എയർ കണ്ടീഷൻഡുമാണ്. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്ററാണ്. വിൻ്ററിൽ നല്ല ചൂടായിരിക്കും അതിനകത്ത് വരിക. അപ്പോൾ സുഖകരമായ തണുപ്പ്. അച്ചായൻ പറഞ്ഞു ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ ക്യാമറയുമായിട്ട് ഇട്ട് അപ്പർ ഡെക്കിലേക്ക് കയറി. അപ്പർ ഡെക്കിൽ കയറുമ്പോഴാണ് കൊട്ടും ശൈത്യം, ഒപ്പം കാറ്റ്. ഈ ബസ് മുകള് ഓപ്പൺ ചെയ്താണ് കിടക്കുന്നത്, പക്ഷേ മുകളിൽ ആരും ഇരിക്കുന്നില്ല. അതിന് മുമ്പിൽ ചില്ലുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലൊരു എന്താണ് ഒരു ഒരു കവർ ചെയ്യാവുന്ന ഒരു എന്തോ ഒരു ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ അത് പകുതി തുറന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് നല്ല കാറ്റ്. പക്ഷേ ഈ കാറ്റത്തിരുന്ന് ആ ബസ്സിൻ്റെ മുകളിലിരുന്ന് ലണ്ടൻ്റെ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ബസ് ചാടിയും തുള്ളിയും ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ മുകളിലിരുന്ന് ചിത്രീകരണം തുടങ്ങി. ലണ്ടൻ്റെ ആദ്യം തേംസ് നദിയുടെ തീരത്തേക്ക് ചെല്ലുന്നു, തേംസ് നദിയുടെ തീരത്ത് കൂടെ കുറേ ദൂരം ഓടുന്നു, പിന്നെ ബിഗ് ബെൻ എന്ന് പറയുന്ന ആ വലിയ മണിഗോപുരം, പാർലമെൻറ്റിൻ്റെ ഭാഗമായി ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ആ വലിയ മണിഗോപുരം, ലണ്ടൻ്റെ ചിഹ്നമായി നിൽക്കുന്ന ആ മണിഗോപുരം,
അതിൻ്റെ സമീപത്തൂടെ ചെല്ലുന്നു. ലണ്ടൻ്റെ ബ്രിട്ടൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നു. പിന്നെ വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന് പറയുന്ന ആംഗ്ലിക്കൻ സഭയുടെ പ്രധാനപ്പെട്ട ദേവാലയത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നു. പിന്നെ സെൻറ് പോൾസ് കത്തീഡ്രൽ എന്ന് പറയുന്ന വലിയൊരു പള്ളി, ലണ്ടനിലെ ഏറ്റവും പ്രമുഖമായ ദേവാലയമാണ് സെൻറ് പോൾസ്. സെൻറ് പോൾസിൻ്റെ താഴെക്കൂടം ലണ്ടൻ്റെ ഏത് ഭാഗത്തു നിന്നാലും കാണാവുന്നതാണ്. അതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. പിന്നെ പല വഴികളിലൂടെ സഞ്ചരിച്ച് ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിലെത്തി. ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ ഇറങ്ങാം. ഞാൻ ബേച്ചിനോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഏതായാലും ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ വലിയ ജനക്കൂട്ടം, ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ, അവരെ പോലീസ് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നത് കൃത്യസമയത്താണ്. 12 മണിക്ക് അവിടെ ഒരു വലിയ ആഘോഷം നടക്കുന്നുണ്ട്, ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് പരേഡ്. അതായത് സാധാരണ ദിവസങ്ങളിൽ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് അതിൻ്റെ ഗേറ്റിലും അതിൻ്റെ പ്രധാന പടിപ്പുരയുടെ ഭാഗത്തും ഒക്കെ നിൽക്കുന്ന പട്ടാളക്കാർ ഉച്ചയ്ക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവരുടെ പ്രധാന പോലീസ് ആസ്ഥാനത്ത് നിന്നോ അവരുടെ ക്യാമ്പിൽ നിന്നോ വലിയൊരു സംഘമായി ആളുകൾ വന്നിട്ടാണ് ചേഞ്ച് ചെയ്യുക. അന്നത്തെ ദിവസം, അത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അന്ന് സാധാരണയുള്ളതിൽ കവിഞ്ഞ് ജനക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, വലിയ ബാൻഡുമേളത്തോടുകൂടി വലിയൊരു പരേഡ് വരുന്നതുപോലെ അതീവ ആഘോഷപൂർണമായ നിരവധി കുതിരപ്പട്ടാളക്കാരും നടന്നു പോകുന്ന ബാൻഡുകാരും നടക്കുന്ന കാലാൾപ്പടയും ഒക്കെയായി ഈ ബക്കിംഗ്ഹാം പാലസിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയുടെ ഒരറ്റത്തുകൂടെ നടന്ന് വലിയൊരു സംഘം, അതിൻ്റെ പിന്നാലെ ആളുകളും അനുഗമിക്കുന്നുണ്ട്. വന്ന് ഈ ഗേറ്റ് കടന്ന് കൊട്ടാരത്തിനകത്ത് കയറി ഒരു കസർത്തൊക്കെ നടത്തി അവിടെ നിന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് പുതിയ ആളുകളെ നിയമിച്ചിട്ട് ഈ സംഘം വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുന്നു. ഇത് ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഏതായാലും അന്ന് അത് വിശദമായി ഞാൻ ഷൂട്ട് ചെയ്തു. എനിക്ക് തൃപ്തിയായ ലണ്ടനിലെ ഒരു കാഴ്ച അതായിരുന്നു. കാരണം ഇതിനാവശ്യത്തിന് സമയം കിട്ടി, കൃത്യസമയത്ത് അവിടെ ചെന്നു. ഒരു ചെറിയ കുഴപ്പം മാത്രം ഉണ്ടായി. ഈ വിൻ്റർ തുടങ്ങിയിരുന്നത് കൊണ്ട് ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഇരുണ്ട കറുത്ത വേഷമാണ് പടയാളികൾ, രാജ്ഞിയുടെ കാവൽ പടയാളികളാണ്. അപ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഒരു കറുത്ത വസ്ത്രമായിരുന്നു. സാധാരണ നല്ല സമ്മറിലാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല ചുവന്ന കളർഫുൾ വസ്ത്രമാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതിന് ഏതാനും വർഷം മുമ്പാണ് ഡയാന രാജകുമാരി കാറപകടത്തിൽ കൊല്ലപ്പെടുകയും അവർക്ക് സ്മരണകൾ അർപ്പിച്ച ആയിരക്കണക്കിന് ആളുകൾ ആ ഗേറ്റിൽ റീത്തുകൾ, പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തത്. ആ ഗേറ്റൊക്കെ അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഇവിടെയായിരുന്നല്ലോ ആ ജനസഹസ്രങ്ങൾ ഒത്തുകൂടിയെന്ന് നമ്മൾ ഓർക്കും. അതുകൂടാതെ അവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര നടന്നത്, വിലാപയാത്ര കടന്നുപോയ ആ പാത, കൊട്ടാരത്തിലേക്ക് നീണ്ടു കിടക്കുന്ന പാത, കൊട്ടാരത്തിൻ്റെ സമീപത്തുകൂടെ പോകുന്ന പാതകൾ, ചരിത്രമേറെ കണ്ട ആ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരാവേശമുണ്ടാകും. വായിച്ച, അറിഞ്ഞ, കേട്ട ഒരു സ്ഥലത്ത്, അതും സാധാരണ ഒരു സ്ഥലമല്ല, ലോകത്തെ മുഴുവൻ ഒരു കാലം ഭരിച്ചിരുന്ന, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഒരു വലിയ കൊട്ടാരം, അതിൻ്റെ മുന്നിൽ ഈ കാഴ്ചകളൊക്കെ കൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്.